കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ അർജുൻ ആയങ്കിക്ക് നിർണായക പങ്കെന്ന കസ്റ്റംസ് റിപ്പോർട്ട്. സ്വർണ്ണക്കടത്തിൽ പിടിയിലായ മുഹമ്മദ് ഷെഫീഖിന് 40,000 രൂപയും വിമാന ടിക്കറ്റുമാണ് പ്രതിഫലമായി നൽകിയതെന്നും കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷയ്ക്കൊപ്പം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ. 2.5 കിലോഗ്രാം സ്വർണവുമായി കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ പിടിയിലായ മുഹമ്മദ് ഷെഫീഖ് വാഹകൻ മാത്രമാണെന്നാണ് കസ്റ്റംസ് റിപ്പോർട്ടിൽ പറയുന്നത്. 40,000 രൂപയും വിമാന ടിക്കറ്റുമാണ് ഷെഫീഖിന് അർജുൻ വാഗ്ദാനം ചെയ്തിരുന്നത്. സ്വർണവുമായി എത്തുമ്പോൾ വിമാനത്താവളത്തിന് പുറത്ത് കാത്തുനിൽക്കും എന്ന് അറിയിച്ചിരുന്നു. വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ ഷട്ട് മാറ്റിവരാനും ആവശ്യപ്പെട്ടു. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഷെഫീഖിനെ 10 ദിവസം കസ്റ്റഡിയിൽ വിടണമെന്ന് കസ്റ്റംസ് ആവശ്യപ്പെട്ടു. 28-ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ അർജുൻ ആയങ്കിക്കും കസ്റ്റംസ് നോട്ടീസ് നൽകി. രാംനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഇടപെടലിനെക്കുറിച്ചും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പരിശോധന നടത്തുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിൽ പാർട്ടി അനുഭാവികളുടെ പേരിൽ ആരോപണം ഉയർന്നത് കണ്ണൂരിൽ CPM തലവേദനയാകുന്നു. വിവാദം ശക്തിപ്പെടുമ്പോൾ ആരോപണ വിധേയരെ അകറ്റി നിർത്തി പ്രതിരോധിക്കാനാണ് പാർട്ടി ശ്രമം. സ്വർണ്ണക്കടത്തിലെ മുഖ്യ ആസൂത്രകനെന്ന് കസ്റ്റംസ് വിശേഷിപ്പിക്കുന്ന അർജുൻ ആയങ്കി കണ്ണൂർ ജില്ലയിലെ അഴിക്കോട് കപ്പക്കടവ് DYFI യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു. പാർട്ടിയുമായി കഴിഞ്ഞ 3 വർഷമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അർജുൻ വ്യക്തമാക്കിയെങ്കിലും പാർട്ടി നേതാക്കളുൾപ്പെട്ട വാട്സാപ്പ് കൂട്ടായ്മകളിൽ ഇയാൾ സജീവ സാന്നിധ്യമായിരുന്നു. സൈബർ പോരാളികളായി സ്വയം അവരോധിച്ച് പാർട്ടി നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പ്രാദേശിക തലങ്ങളിൽ നേരത്തെ തന്നെ വിമർശനമുയർന്നിരുന്നു. സ്വർണ്ണക്കടത്ത് സംസ്ഥാനത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൊട്ടേഷൻ സംഘങ്ങളെ പരസ്യമായി തള്ളിപ്പറയാനാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. പാർട്ടി ഒരാളുടെയും ഒരു കൊട്ടേഷൻ എടുത്ത് പോകുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് അതിൽ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് CPI. അർജുൻ ആയങ്കിക്കും ഷുഹൈബദ കേസിൽ പ്രതിയായ ആകാശ് തില്ലങ്കേരിക്കും പാർട്ടിയുമായി ബന്ധമില്ലെന്ന് CPM വിശദീകരിക്കുന്നു. എന്നാൽ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമില്ലെന്ന ജയരാജന്റെ പ്രസ്താവന ആകാശ് തില്ലങ്കേരി തന്നെ തന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. സംസ്ഥാനത്തെ സ്വർണ്ണക്കൊള്ളയും തട്ടിക്കൊണ്ടുപോകലും അന്വേഷിക്കാൻ പ്രത്യേക ദൌത്യസംഘം ADGPS ശ്രീജിത്ത് സംഘത്തെ നയിക്കും. നാട്ടിലെത്തുന്ന പ്രവാസികളെ തട്ടിക്കൊണ്ടുപോയതും അന്വേഷിക്കും. വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചാണ് ദൌത്യസംഘം പ്രവർത്തിക്കുക. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.